വെൽക്കം ബാക്ക് ടു ടേസ്റ്റി അടുക്കള. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ബൂന്തി വെച്ചിട്ടുള്ളൊരു പായസമാണ്. ബൂന്തി നമ്മുടെ ഈ ബേക്കറി ഷോപ്പിലൊക്കെ കിട്ടും, അത് ഈ വീട്ടിലും ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ലഡു ഒക്കെ ഉണ്ടാക്കുന്ന ആ ബോട്ട്സില്ല, അതാണ് ഈ ബൂന്തി പറഞ്ഞത്. ഇത് നല്ലൊരു ടേസ്റ്റാണ്, ഇത് കഴിക്കാനും വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. ഇത് വെച്ചിട്ട് പായസം ഉണ്ടാക്കിയ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ബൂന്തി പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബൂന്തിയാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പോളം സേമിയ എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് കുറച്ചെടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി 1/4 കപ്പ്, പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 കപ്പോളം മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട്, 3-4 ശർക്കര, 5 ശർക്കര മതിയാവും. പിന്നെ 2 കപ്പ് ഒന്നാം പാല്, 2 കപ്പ് രണ്ടാം പാലും, 3 കപ്പ് മൂന്നാം പാലുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് പാലും ശർക്കര ഉരുക്കിയതാണ്, 2 കപ്പിൽ ശർക്കര ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ ബൂന്തി പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആദ്യം 3/4 പാലും ഒഴിച്ച് കൊടുക്കുകയാണ്. 3/4 പാല് ഒരു 3 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി തിളച്ചു വരുന്ന സമയം കൊണ്ട് വേറൊരു പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് നമുക്ക് സേമിയ വറുത്തെടുക്കാം. 1/4 കപ്പോളാണ് സേമിയ ഞാൻ എടുത്തിട്ടുള്ളത്. വെർമിസലി എന്നൊക്കെ പറയട്ടോ സേമിയ, അതാണ് ചേർത്ത് വെക്കുന്നത്. സേമിയ അധികം ആവരുത്, അപ്പോൾ സേമിയ പായസത്തിൻ്റെ ഒരു ടച്ച് വരില്ലേ. അധികം ചേർക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ തിളച്ച് വന്ന് അപ്പോൾ അതിലേക്ക് ഈ സേമിയ ഇട്ടെടുക്കാം. സേമിയ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. സേമിയ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള കാഷ്യൂസ് റേസിൻസും ഇവിടുന്ന് വറുത്തെടുക്കാം. കാഷ്യു റൈസിൻസൊക്കെ വറുത്ത് നമുക്ക് മാറ്റി വെക്കാം. സേമിയ ഇങ്ങനെ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വെന്ത് കുറുകി വരുന്നുണ്ട്. സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സേമിയ നന്നായിട്ട് വെന്തിന് ശേഷം കേട്ടോ ശർക്കര ചേർക്കാൻ പാടും, അല്ലെങ്കിൽ സേമിയ ഇങ്ങനെ ഒരു ബലം ആയിപ്പോകും. തിളച്ച് വരുമ്പോൾ ശർക്കര ഒഴിച്ച് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ബൂന്തി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ബൂന്തിയാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. തിളച്ച് വന്നപ്പോൾ 2/4 പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 2/4 പാലിൽ ബൂന്തിയും സേമിയൊക്കെ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് നന്നായി കുറുകി വരണം. കുറുകി വരുന്നതിനനുസരിച്ചിട്ടാണ് പായസത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവുക. കുറുകും തോറും ടേസ്റ്റ് കൂടും. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള പാലും മിൽക്ക് മെയ്ഡും പാൽപ്പൊടിയും ഉണ്ടായി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ചേർത്തൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ, ഒരു കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അത് ഒഴിവാക്കുകയും ചെയ്യാം. ഞാൻ 1/4 പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് വേണ്ട മിൽക്ക് മെയ്ഡിൻ്റെ കളവൊക്കെ ചേർത്ത് കൊടുക്കാനും, മധുരം അധികമായാലും ബുദ്ധിമുട്ടാകും. 1/4 പാല് ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളക്കരുത്, ഒന്ന് തിള വരുന്ന ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി മാത്രം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിത് പഞ്ചസാരയും ഏലക്കയും കൂടിയും പൊടിച്ചതാണ്. ഏലക്ക മാത്രം പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇത് മധുരം അധികം ആവാതെ ശ്രദ്ധിക്കണം. ഇനി ഒന്ന് മധുരത്തെ ബാലൻസ് ചെയ്യണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ശർക്കരയിൽ ഓൾറെഡി ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും, അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി.
അതുപോലെ കാഷ്യൂ റേസിൻസ് വറുത്തതാണത്, അത് ചേർത്ത് കൊടുക്കുക. പാലും പാൽപ്പൊടിയും മിൽക്കുമേടൊക്കെ ചേർത്തിട്ടില്ല, അതൊരു പ്രത്യേക ടേസ്റ്റാണ് ചേർത്താൽ. അത് വേണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. അതുപോലെ അതിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു നല്ലൊരു ടേസ്റ്റാണ് അത്. നമ്മൾ ഏത് ശർക്കര വെച്ചിട്ട് ഏത് പായസം ചെയ്യുകയാണെങ്കിലും കുറച്ച് പാലും മിൽക്കുമേടും പാൽപ്പൊടിയൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്.